ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഈസി ആയിട്ട് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊളിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത്രയ്ക്കും എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമോ? ഒരു 8-10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു പൊള നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ വേണമെങ്കിലും ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കറക്റ്റ് എരിവാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഓരോ മെഷർമെൻറ്റും നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് മാറുന്നവരെ ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും വേണം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ, എത്രത്തോളം വേണം. അതിനനുസരിച്ചിട്ടൊക്കെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ബീഫ് മസാലയാണ്. നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചിക്കൻ മസാലയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മളിതിലേക്ക്. പിന്നെ ഇതിലേക്ക് എരിവിന് എക്സ്ട്രാ ഒരു എരിവിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം എരിവുണ്ടാവും. പച്ചമുളക്, കുരുമുളക്, അതുപോലെ തന്നെ ചിക്കൻ മസാലയിലും ഉണ്ടാവും എരിവ്. അതെല്ലാം കൂടെ കൂടിയാകുമ്പോൾ തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നവർ ജസ്റ്റ് ഒന്നിങ്ങനെ വറ്റിയെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ പാൻ സൈസിനനുസരിച്ച് എത്രയാണ് നമ്മുടെ പാൻ അതിനനുസരിച്ച് നോൺ സ്റ്റിക് പാനിൽ ഉണ്ടാക്കേണ്ടത് ഒന്നുകൂടെ ബാറ്റർ ഇട്ടോ. അതിനനുസരിച്ചാണ് ബാറ്റർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ്. പിന്നെ അതിലേക്ക് 1 കപ്പ് പാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം വലിയൊരു സോസ് പാനാണ് അതിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 1/2 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മതിയാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതാണ് നമ്മുടെ പാൻ ഇവിടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് ഓയിലൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്നും ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ കഴിയില്ല. ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൈവച്ചിട്ടാണ് നിങ്ങൾക്ക് ഈസി എന്നുള്ളത്. കൈവച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ബാറ്റർ തയ്യാറാക്കിയെടുക്കുമ്പോൾ 1/2 കപ്പ് മൈദ എടുത്തെടുത്ത് 2 കപ്പ് മൈദ എടുത്താലും 1 മുട്ട തന്നെ അതിലേക്ക് മതി. എത്ര എടുത്താലും അതിലേക്ക് 1 മുട്ട തന്നെ മതി ബാറ്ററിലേക്ക്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് 3 പുഴുങ്ങിയ മുട്ട ഇതുപോലെ ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ മുട്ടയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കുന്ന സമയത്ത് ഒരു പഫ്സിൻ്റെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. പഫ്സിൻ്റെ ടേസ്റ്റിലാണ് നമുക്കിത് കഴിക്കുന്ന സമയത്ത് കിട്ടുന്നത്. എന്നിട്ട് അത് വെച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ അത് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എവിടെയെങ്കിലുമൊക്കെ ആവാത്തൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 8 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ. ഒരു 8 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ ഇത് കുക്കായി വരും. അപ്പോൾ ആ മുകൾ ഭാഗം ഒട്ടാത്ത രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് കുറച്ചുകൂടെ ഒന്ന് ഓയിലാക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് കളറ് ചേഞ്ച് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഇതുപോലെ കമിഴ്ത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ആ ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആയി വന്നോളും. പിന്നെ നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഡെക്കറേഷനൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ കമിഴ്ത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ടോട്ടലി ഞാനിവിടെ എനിക്ക് എടുത്തിട്ടുള്ളത് 10 മിനിറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിം പറ്റ ലോ ആണെന്നുണ്ടെങ്കിൽ ഒരു 12 മിനിറ്റ് മാക്സിമം അത്രയൊക്കെ തന്നെ പോവുള്ളൂ കേട്ടോ. തിരിച്ചിടലും കൂടെ കഴിഞ്ഞ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ, എന്നിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം.
പിന്നെ ഇത് എന്താ പറയുക, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അതുമാത്രമല്ല നല്ല ടേസ്റ്റും ആണ്, അതുപോലെ സോഫ്റ്റും ആയിട്ടുള്ളൊരു പൊളയുടെ റെസിപ്പിയാണ്. ഞാനത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതുപോലെ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താർ സമയത്തൊക്കെ കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അത് കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ സെൻറ്ററിൽ മസാലയൊക്കെ വന്നിട്ട് ഇതുപോലെ നമുക്ക് കിട്ടുക ലെയറായിട്ട്. ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.